കൈമ പൊടിയ. അസ്സലാമു അലൈക്കും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് പ്രിയപ്പെട്ട മുട്ടക്കുറുമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനുള്ള മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കുറുമേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളവും അവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടക്കുറുമയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ട്, അസ്കർക്ക് ലീവാണ്, ഉമ്മാനെ ഡോക്ടറെ കാണിക്കാനുള്ള ദിവസമാണ്. അപ്പം ഞാൻ അസ്കർക്ക് ഉമ്മാനെയും കൊണ്ട് ഒന്ന് ഡോക്ടറെ അടുത്ത് കോഴിക്കോട് പോകുന്നുണ്ട്. ഉമ്മാനെ എപ്പോഴും കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്ന് റിവ്യൂ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു കുറുമയിലേക്ക് ഞാൻ മൂന്ന് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി, പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും, ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുക്കർ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തക്കാളി, ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഉലുവയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിലൊന്ന് വേവിച്ചെടുക്കാം. പത്തിരിൻ്റെ മാവൊക്കെ ചൂടാതിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. കുറുമയിലേക്ക് കുറച്ച് കാഷ്യു ആവശ്യമുണ്ട്, അതൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികൾ ലഞ്ചിന് വേണ്ടിയിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന എന്താണോ അതാണ് കേട്ടോ കൊണ്ടുപോവാറ്. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവരധികവും ഷെസിനും ഷെയ്സൊക്കെ ബാക്കിയാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ എപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കൊടുത്തു വിടാറ്. അതാണ് ഇത്ര അധികം പത്തിരി. കുറുമയിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂം, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി,
കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ച് മാത്രം വലിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. മസാല പൗഡറുകളൊക്കെ കുക്കർ വിസിലടിക്കുന്നതിൻ്റെ മുന്നേ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ കാഷ്യൂൻ്റെയും തേങ്ങയുടെയും പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും പിന്നെ തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുട്ടക്കുറുമ റെഡിയായി. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി മുട്ടക്കുറുമ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, വളരെ ഈസിയാണ്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് കുറച്ചൊരു തിക്കായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്, അപ്പോൾ അവർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് ടിഫിൻ ബോക്സിലേക്കുള്ളതും കൂടെ റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷെയ്ൻ്റെ മക്കളും നദയ്ക്ക് അതാ, അതുപോലെ മുന്നതാത്താൻ്റെ ഷെൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പിക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ അവരുടെ അടുത്തേക്ക് വരുന്നത്. നമുക്ക് എത്ര പണിയുടെ തിരക്കാണെങ്കിലും ആ സമയത്ത് അവരുടെ ബസ് വരുമ്പോൾ അവിടേക്ക് പോയിട്ടില്ലെങ്കിലൊരു സുഖം കിട്ടില്ല കേട്ടോ. പിന്നെ അത്രയും അവിടെ നിന്ന് മാറാക്കി ചെന്ന് മാറാൻ പറ്റുന്നില്ലെങ്കിലുള്ളൂ പോവാതെക്കൽ. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ട് തന്നെയാണ് വരിക. ഇനി ഇന്ന് ഭാസ്കര ഖാനെ പറഞ്ഞേക്കാനൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഭാസ്കര ഖാൻ്റെ കാലിച്ചായ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇനി ചായയും അതുപോലെ പത്തിരി ഒരുമിച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കട്ടെ. ഉമ്മയും അസ്കർക്കും കൂടെ ഉമ്മാൻ്റെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോകാനാകുമ്പോഴത്തേക്ക്, ഡോക്ടറെ അടുത്ത് പോകാനാകുമ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടിക്കോളും. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം ഇനി ഞാൻ ചായ കുടിക്കട്ടെ. അപ്പം ഇനി ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണമല്ലോ. അപ്പോൾ ഉമ്മതാ കാവുത്ത്, കാവുത്ത് തന്നെയാണോ നിങ്ങൾ പറയുക എനിക്കറിയില്ല, നമ്മളിവിടെ കാവുത്ത് എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞു തരുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാവത്ത് വെച്ചിട്ട് ഓലനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഓലന് വേണ്ടിയിട്ട് ഇതാ കാവത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പച്ചമുളകും ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുക്കറിലാണെങ്കിൽ ഒരു വിസിലിൽ വേവിച്ചെടുത്താൽ മതിയാവും. ഇത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കാവത്താണ് കേട്ടോ. അപ്പം ഉപ്പ പറഞ്ഞതാണ് ഇത് വെച്ചിട്ടൊന്ന് ഓലൻ ഉണ്ടാക്കാൻ. ഇതിലേക്കുള്ള മമ്പയറ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് അതും വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്കറിലൊന്ന് വിസിലടിച്ചെടുക്കുകയാണ്.
ഓലനിലേക്കുള്ള തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ മീൻ വത്തൽ മീനാണ്, അപ്പം അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി മീനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, കാശ്മീരി മുളക് പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും, പിന്നെ ഒരു സവാളയുടെ പീസും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു കുറച്ച് നേരം ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ആവത്തും വെന്തിട്ടുണ്ട്, വൻപയറും വെന്തിട്ടുണ്ട്. ഇനി പയറിതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തിളക്കരുത്, ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്കൊന്ന് കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ ആരും അങ്ങനെ ചെയ്യലില്ല. ഞാനിങ്ങനെ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചിട്ടാണ് ഒഴിക്കാറ്. അപ്പോൾ നമ്മളുടെ കാവത്ത് വെച്ചിട്ടുള്ള ഓലൻ റെഡിയായി. ഇനി മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം പണികളൊക്കെ തീർന്നു. ഇന്ന് ഉമ്മാനെയും കൊണ്ട് ഞാൻ പറഞ്ഞല്ല, നേരത്തെ ഡോക്ടറെ അടുത്ത് പോകാനുണ്ട്. അപ്പോൾ രണ്ടരക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അവർക്ക് കുറച്ച് ബൂസ്റ്റ് തീരെ ഉണ്ടാക്കി വെക്കണം. പിന്നെ ഇന്ന് ഷെസിൻ്റെ ഒക്കെ ഫുട്ബോളൊക്കെ ഉണ്ട്. അപ്പം ഒരാളൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയിക്കോളും. പിന്നെ പത്തിരിയുണ്ട് രാവിലത്തെ. ഇനി ഫൈനലായിട്ടുള്ള കുറച്ച് ക്ലീനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കണം. അപ്പം അകത്തൊക്കെ ഒന്ന് ക്ലീനിങ്ങിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അടിച്ചു വാരി തുടച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അകത്തുള്ള പണികളൊന്നും അധികമില്ല, ജസ്റ്റ് ഒന്ന് ഉറുക്കി വെക്കാനൊക്കെ ഉള്ളൂ. അപ്പം ഇനി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ നോക്കട്ടെ. പുളിയൊക്കെ കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കട്ടെ. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ടോപ്പ് ഉണ്ട്, ഇത് കുർത്തി ടൈപ്സ് ഒന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ വേറെയും ഡ്രസ്സുകളൊക്കെ അവരുടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതും കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിലൊക്കെ. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി ചോറ് കഴിക്കാം. കാവത്ത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഓല ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക്. ഇളവനും മത്തനൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാളും ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഉപ്പാക്കുള്ളതും കൂടെ ഇവിടെ വിളമ്പി റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ഇപ്പോൾ പള്ളിയിൽ പോയതാണ്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലാണ് ഉമ്മാനെ കാണിക്കൽ, ബെനി ലഫീഖ് ഡോക്ടറിനെ.
അപ്പം ഓരോ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ചെല്ലാൻ പറയാറ്. അപ്പോൾ ഇന്നായിരുന്നു പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് പിന്നെ ആസ്കർകാക്ക് കോഴിക്കോട് ഒരു മീറ്റിങ്ങും ഉണ്ടായിരുന്നു. അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് അക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനി നമ്മളുടെ വില്ലൻ്റെ അവിടെ ഒന്ന് പോകണം. അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഉമ്മയും തന്നെ കുറേ ആയി കണ്ടിട്ട്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് പോയി. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അസ്കർകാക്ക് മീറ്റിംഗ് ഉള്ള സ്ഥലത്തേക്ക് വന്നു. കോഴിക്കോട് അളകാപുരിയിലാണ് അവിടെയാണ് അസ്കർകാക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പം മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാനും ഉമ്മയും അസ്കർക്കും കൂടെ ചായയൊക്കെ കുടിച്ചു. ചായ മാത്രമല്ല, നമ്മളതിലേക്ക് റൊട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചതായിരുന്നല്ലോ. അപ്പോൾ നല്ല വിശദമായിട്ട് തന്നെ കഴിച്ചു. അളകാപുരി പഴയ ഹോട്ടലാണ്, അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാനും ഉമ്മയും അവിടെ സൈഡിൽ ഇരുന്നിട്ട് അവിടെ എന്താ പറയുക, കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു. പുറത്ത് നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഒരു 7:30 8 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളവിടുന്ന് ഇറങ്ങിയപ്പം. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. ഉമ്മ ഇപ്പം ഒമാനിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. അവർ 1 മാസത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഒരു ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്ക് ജസ്റ്റ് അവർ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി കാക്കയും മോളിയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരങ്ങനെ വന്നു. അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറിയിട്ട് അങ്ങനെ അവിടുന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീട്ടിലേക്ക് പോയത് കേട്ടോ. കുട്ടികളുടെ ബാഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലേനു. ഞങ്ങൾ ഹൗസ് വാമിങ്ങിനും പിന്നെ KLF-നൊക്കെ ആയിട്ട് കോഴിക്കോട് പോയതായിരുന്നു. അതുകൊണ്ട് ബാഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലേനു. ഞങ്ങളന്ന് അങ്ങനെ വീട്ടിലേക്ക്, നമ്മൾ കൂട്ടിലങ്ങാടി വീട്ടിലേക്കും പോന്നു, അവരങ്ങനെ മുണ്ടർമ്പ് വീട്ടിലേക്കും പോവുകയാണ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ അങ്ങനെ മുണ്ടർമ്പ് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ മുണ്ടോർമ്പ് വീട്ടിൽ പോയ സമയത്ത് അങ്ങനെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അന്ന് ഒരു ദിവസം പോയിട്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ പോകുന്നു കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും കൂടെ പോകണം വിചാരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.